പാലക്കാട് കരടിയോട് ജനവാസ മേഖലയിൽ ഒറ്റയാനെ കണ്ടെത്തി. അവശനായ ആനയെ മയക്കുവെടി വെച്ചു. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ്വരിയാണ് പാലക്കാട് നിന്ന്. നിഖിലെ, ഒരു പ്രാഥമിക ചികിത്സയൊക്കെ നൽകി കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള തീരുമാനമാണോ വനംവകുപ്പിനുള്ളത്? കൃഷിന് അത്തരത്തിലുള്ള ഒരു ആലോചനയാണ് വനംവകുപ്പിന് ഉള്ളത്. ആനയെ ഇപ്പോൾ വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ മാത്രം പ്രാഥമിക ചികിത്സ നൽകി കാട്ടിലേക്ക് തന്നെ കയറ്റിവിടാനാണ് തീരുമാനം. തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിലാണ് ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കൊമ്പനെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇരട്ടവാരി വനത്തിനോട് ചേർന്ന് കണ്ടെത്തിയ കൊമ്പനെ ചികിത്സയ്ക്കായി മയക്കുവെടി വെക്കുകയായിരുന്നു. ഈ ആനയുടെ കാലിൽ കാര്യമായ പരിക്കുണ്ട് എന്നാണ് വനംവകുപ്പിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മയക്കുവെടി വെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ ഏറെ നേരം ഈ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച ആന തിരികെ പോകാത്തതിനെ തുടർന്ന് പരിഭ്രാന്തിയിലാവുകയും തുടർന്നാണ് ഇതിനെ മയക്കുവെടി വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും ആന ഇപ്പോൾ മയങ്ങി കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ വെച്ചെന്ന് ചികിത്സ നൽകണോ അതോ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക്, ധോണിയിലേക്ക് മറ്റോ മാറ്റണോ എന്നുള്ള കാര്യങ്ങളിലാണ് വനംവകുപ്പ് ഇപ്പോൾ കൂടിയ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത് നിഖിൽ പ്രമേശാണ്.